ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്ന ഇരുമ്പ് നിറഞ്ഞ പ്രോട്ടീനാണ് ഹീമോഗ്ലോബിൻ. ശരീരം മുഴുവൻ ഓക്സിജൻ എത്തിക്കുന്നത് ഈ പ്രോട്ടീനാണ്. ശ്വാസകോശത്തിൽ നിന്നും ശരീരത്തിൻ്റെ എല്ലാ കോശങ്ങളിലേക്കും ഓക്സിജൻ എത്തിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ചുമതല. അതിനാൽ ജീവകോശങ്ങൾക്ക് ശരിയായി പ്രവർത്തിക്കാൻ കഴിയും. കോശങ്ങളിൽ നിന്നും കാർബൺ ഡയോക്സൈഡിനെ അകറ്റി ശ്വാസകോശത്തിൽ തിരിച്ചെത്തിക്കുന്നതും ഹീമോഗ്ലോബിനാണ്. രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്നത് അനീമിയ അഥവാ വിളർച്ചയ്ക്ക് കാരണമാകും. മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു അസുഖമാണിത്. ശരീരത്തിന് ആവശ്യത്തിന് ചുവന്ന രക്താണുക്കളെ ഉൽപ്പാദിപ്പിക്കപ്പെടാൻ കഴിയാത്ത സ്ഥിതി. ശരീരത്തിന് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിധത്തിൽ രക്താണുക്കളെ നഷ്ടപ്പെടുക, രക്താണുക്കൾ നശിക്കുക എന്നിവയൊക്കെയാണ് പൊതുവെ വിളർച്ചയുടെ കാരണങ്ങൾ. വിളർച്ച ബാധിച്ച ഒരാളിൽ ഉത്സാഹക്കുറവ്, അമിതമായ കിതപ്പ്, തലവേദന, നെഞ്ചുവേദന തുടങ്ങിയവ അനുഭവപ്പെടാം. രോഗതീവ്രത അനുസരിച്ച് ഹൃദയസ്തംഭനത്തിനു വരെ ചിലപ്പോൾ വിളർച്ച കാരണമാകും. ആരോഗ്യമുള്ള ചുവന്ന രക്താണുക്കളുടെ അഭാവമാണ് വിളർച്ചയ്ക്ക് കാരണമാകുന്നത്. ചുവന്ന രക്താണുക്കളിൽ അടങ്ങിയിരിക്കുന്ന ഇരുമ്പ് സമ്പുഷ്ടമായ പ്രോട്ടീനാണ് ഹീമോഗ്ലോബിൻ. ശരീരത്തിലുടനീളം ഓക്സിജൻ വഹിക്കാൻ ഇത് സഹായിക്കുന്നു. വിളർച്ച തടയാനായി നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിക്കുക എന്നത്. നമ്മുടെ ശരീരം ശരിയായി പ്രവർത്തിക്കുന്നതിന് രക്തത്തിലെ ഹീമോഗ്ലോബിൻ സാധാരണ ലെവലിൽ നിലനിർത്തേണ്ടത് ആവശ്യമാണ്. മുതിർന്ന പുരുഷന്മാർക്ക് ഡെസിലിറ്ററിൽ 14 മുതൽ 18 ഗ്രാം വരെയും മുതിർന്ന സ്ത്രീകൾക്ക് 12 മുതൽ 16 ഗ്രാം വരെയും ആവശ്യമാണ്. ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുമ്പോൾ അത് ബലഹീനത, ക്ഷീണം, തലവേദന, ശ്വാസം മുട്ടൽ, തലകറക്കം, വിശപ്പ്, വേഗത്തിലുള്ള ഹൃദയമിടിപ്പ് എന്നിവയ്ക്കെല്ലാം കാരണമാകും. ഹീമോഗ്ലോബിൻ്റെ അളവ് ഗണ്യമായി കുറയുകയാണെങ്കിൽ ഈ അവസ്ഥ അനീമിയയിലെത്തുകയും രോഗലക്ഷണങ്ങൾ കഠിനമാവുകയും ചെയ്യും. ഹീമോഗ്ലോബിൻ്റെ ഉൽപ്പാദനത്തിനു വേണ്ടി ശരീരത്തിന് പ്രധാനമായും വേണ്ടവയാണ് ഇരുമ്പ്, വിറ്റാമിൻ ബി, വിറ്റാമിൻ സി എന്നിവ. ഹീമോഗ്ലോബിൻ പരമാവധി നിലനിർത്താൻ ശരിയായ ഭക്ഷണക്രമം പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. ചീര, ബീട്രൂട്ട്, ടോഫു, ശതാവരി, മുട്ട, ആപ്പിൾ, മാതളനാരങ്ങ, ആപ്രിക്കോട്ട്, തണ്ണിമത്തൻ, പ്ലം, മത്തങ്ങ വിത്ത്, ഈന്തപ്പഴം, ബദാം, ഉണക്കമുന്തിരി, നെല്ലിക്ക എന്നിവ ഇരുമ്പ് ധാരാളമായി അടങ്ങിയ ഭക്ഷണങ്ങളാണ്. ഇവ കഴിക്കുന്നതിലൂടെ രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് ക്രമപ്പെടുത്താവുന്നതാണ്. ഒരു വ്യക്തി ഹീമോഗ്ലോബിൻ്റെ അളവ് ക്രമപ്പെടുത്താൻ ഈ പറഞ്ഞതെല്ലാം ദിവസവും എത്ര അളവിൽ കഴിക്കണം എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രായം, ഭാരം, പോഷകാഹാര നിലവാരം, ലിംഗഭേദം എന്നിവയെല്ലാം അനുസരിച്ച് ഇത് വ്യത്യാസപ്പെടാമെങ്കിലും ആരോഗ്യ വിദഗ്ധർ പറയുന്നതനുസരിച്ച് പ്രായപൂർത്തിയായ പുരുഷന് പ്രതിദിനം 8 മില്ലിഗ്രാം വരെ ഇരുമ്പ് ആവശ്യമാണ്. 18 മുതൽ 50 വയസ്സുവരെയുള്ള സ്ത്രീകൾക്ക് ദിവസവും 19 മില്ലിഗ്രാം ആവശ്യമാണ്. ഇരുമ്പും വിറ്റാമിൻ സിയും കൂടിച്ചേരുന്ന ഭക്ഷണവും പ്രധാനമാണ്. കാരണം ഇരുമ്പ് നന്നായി ആഗിരണം ചെയ്യാൻ വിറ്റാമിൻ സി സഹായിക്കുന്നു. മനുഷ്യ ശരീരത്തിന് ഏറെ ആവശ്യമുള്ള ഒരു പോഷകം കൂടിയാണ് വിറ്റാമിൻ സി. ഓറഞ്ച്, നാരങ്ങ, സ്ട്രോബെറി, പപ്പായ, മണിക്കുരുമുളക്, ബ്രോക്കോളി, മുന്തിരി, തക്കാളി തുടങ്ങിയവ വിറ്റാമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങളാണ്. ഫോളിക് ആസിഡ് കഴിക്കുന്നത് വർദ്ധിപ്പിക്കുക. ചുവന്ന രക്താണുക്കളെ നിർമ്മിക്കാൻ ബി കോംപ്ലക്സ് വിറ്റാമിനായ ഫോളിക് ആസിഡ് ആവശ്യമാണ്. ഫോളിക് ആസിഡ് കുറയുന്നത് കാരണം സ്വാഭാവികമായി ഹീമോഗ്ലോബിനും കുറയുന്നു. പച്ച ഇലക്കറികൾ, ഉണങ്ങിയ ബീൻസ്, ഗോതമ്പ്, നിലക്കടല, വാഴപ്പഴം, ബ്രക്കോളി എന്നിവയാണ് ഫോളിക് ആസിഡ് അടങ്ങിയ നല്ല ഭക്ഷണ സ്രോതസ്സുകൾ. വിളർച്ചയുള്ളവരിൽ രക്താണുക്കൾക്ക് ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലേക്കും കോശങ്ങളിലേക്കും മതിയായ തോതിൽ ഓക്സിജൻ എത്തിക്കാനാവില്ല. ഹീമോഗ്ലോബിൻ്റെ കുറവ് കരൾ, വൃക്കകൾ, ഹൃദയം എന്നിവയുടെ ജോലി ഭാരം കൂട്ടുന്നു. ഇരുമ്പ്, ഫോളിക് ആസിഡ്, വിറ്റാമിൻ സി എന്നീ പോഷകങ്ങളുടെ കുറവാണ് മിക്കപ്പോഴും വിളർച്ചയ്ക്ക് കാരണമാകുന്നത്. സ്ത്രീകളിലും ഗർഭിണികളിലുമാണ് വിളർച്ച കൂടുതലായും കാണപ്പെടാറുള്ളത്. ഫോളിക് ആസിഡ്, ഇരുമ്പ്, പൊട്ടാസ്യം, ഫൈബർ എന്നിവ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ബീട്രൂട്ട്. ശരീരത്തിലെ ചുവന്ന രക്താണുക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ കഴിക്കാവുന്ന ഒന്നാണ് ബീട്രൂട്ട്. ഇരുമ്പിൻ്റെ അംശം വളരെ കൂടുതലാണ് ഈന്തപ്പഴത്തിൽ. ഈന്തപ്പഴം വിളർച്ച തടയാൻ വളരെ നല്ലതാണ്. ആരോഗ്യകരമായ ഹീമോഗ്ലോബിന് ആവശ്യമായ ഇരുമ്പും ആരോഗ്യ ഘടകങ്ങളും അടങ്ങിയിരിക്കുന്നതിനാൽ
ഒരു ദിവസം ഒരു ആപ്പിൾ കഴിക്കുന്നത് ഉത്തമമാണ്. ആപ്പിൾ പോലെ തന്നെ പ്രധാനമാണ് മാതളവും. ഇരുമ്പ്, കാൽസ്യം, ഫൈബർ, പ്രോട്ടീൻ എന്നിവയെല്ലാം മാതള നാരങ്ങയിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ പോഷക മൂല്യം ഹീമോഗ്ലോബിൻ വർദ്ധിപ്പിക്കാനും ആരോഗ്യകരമായ രക്തയോട്ടമുണ്ടാക്കാനും സഹായിക്കും. രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ വളരെ നല്ലതാണ് ചീര. ഇന്ന് വീടുകളിലും ചീര കൃഷി ചെയ്യാറുണ്ട്. സിങ്ക്, മഗ്നീഷ്യം, അയൺ, വിറ്റാമിൻ സി എന്നിവയെല്ലാം ചീരയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രക്തസമ്മർദ്ദം കുറയ്ക്കാൻ ദിവസവും ചീര കഴിക്കുന്നതും ശീലമാക്കുക. ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാൻ ചീര വളരെ നല്ലതാണ്. ഇരുമ്പിനെ ആഗിരണം ചെയ്യാനുള്ള ശരീരത്തിൻ്റെ കഴിവിനെ തടയുന്ന ഭക്ഷണങ്ങൾ ഒരിക്കലും കഴിക്കാതിരിക്കുക. പ്രത്യേകിച്ചും ഹീമോഗ്ലോബിൻ്റെ കുറവിനാൽ കഷ്ടപ്പെടുന്നവരാണെങ്കിൽ കോഫി, ചായ, കോള പാനീയങ്ങൾ, വൈൻ, ബിയർ എന്നിവയെല്ലാം ഒഴിവാക്കുക. വ്യായാമം മിതമായാലും ഉയർന്നതായാലും ശരീരത്തിന് വളരെ ഉത്തമമാണ്. കാരണം വ്യായാമം ചെയ്യുമ്പോൾ ശരീരത്തിലുടനീളം ഓക്സിജൻ്റെ ആവശ്യം നിറവേറ്റുന്നതിന് നമ്മുടെ ശരീരം കൂടുതൽ ഹീമോഗ്ലോബിൻ ഉൽപ്പാദിപ്പിക്കുന്നു. അതുകൊണ്ട് വ്യായാമവും പതിവാക്കുന്നത് നല്ലതാണ്. ഈ വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഹെൽത്ത് കെയർ മലയാളം ചാനൽ. ആരോഗ്യവുമായി ബന്ധപ്പെട്ട എല്ലാ അറിവുകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ ഓൺ ആക്കുകയും ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.